ആ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിൽ ജേർണലിസ്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യലി കമ്മിറ്റ്മെന്റ് ഉള്ളൊരു ഫിലിമാണ്. സോ എപ്പോഴും ഒരു വാർത്ത നമ്മൾ അറിയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അനുസരിച്ച് സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ഈ മൂവിയുടെ ഒരു മെസ്സേജ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാനുള്ളത്. ആകണം, കാരണം എല്ലാവരിലേക്ക് എത്തണം, ജനങ്ങളിലേക്ക് എത്തണം. സിനിമ നല്ല പടമാണ്, കുഴപ്പമില്ല. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഒരു പടം. നല്ല പടമായിരുന്നു ഇത്. ഇത് ആക്ച്വലി പുള്ളിക്കാരത്തിൽ നിന്ന് ചോദിക്കണം. പുള്ളിക്കാരത്തി മുംബൈ മലയാളിയാണ്, ഫസ്റ്റ് സിനിമ മലയാളത്തിൽ അഭിനയിക്കുകയാണ്. അപ്പം ജെറിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പറ. ഞാൻ ഈ മൂവിയിൽ ഫസ്റ്റ് ടൈം അഭിനയിക്കുകയാണ്. ജെറിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. എല്ലാവരും വന്ന് കാണണം. എനിക്കറിയില്ല എത്രത്തോളം ഞാൻ മലയാളത്തിൽ നന്നായിട്ട് പറ്റിയ. ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് എല്ലാവരും വന്ന് കാണും, ഇഷ്ടപ്പെടും. ഈ സിനിമ ഇസ് എ മെസ്സേജ്, സോഷ്യൽ മെസ്സേജ് ആണ്. സോ യാ, യു ഷുഡ് വാച്ച്. ദാറ്റ്സ് ഓൾ ഐ കൻ സേ. ഇതിൽ നമ്മുടെ അപ്പൊ അത് തന്നെയുള്ളൂ. എല്ലാവരും സിനിമ കാണുക, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. സിനിമ അതായത് ഇന്നത്തെ സമകാലിക കേരളവുമായി ഏറെ സാമ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മീഡിയ എന്ന് പറയുന്ന മീഡിയയുടെ ചില മോശമായ വശങ്ങളുണ്ട്. ആ വശത്തെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ സിനിമ പോർട്രേ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഏത് വാർത്ത നോക്കിയാലും അതൊരു വാർത്തയാവുന്നത് അതിനകത്തൊരു സ്ത്രീയുടെ പേരുണ്ടാവുമ്പോഴാണ്. നിങ്ങളിപ്പോൾ ഈ ആഴ്ചയിൽ വാർത്തകൾ നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും ഈ സിനിമ തീർച്ചയായും കേരളത്തിലുള്ള ആളുകൾ കാണണം, പ്രത്യേകിച്ച് നിങ്ങൾ കാണണം, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കാണണം. എന്താണ് യഥാർത്ഥ ജേർണലിസം എന്നൊക്കെ ഞങ്ങളെ പോലെ റിവ്യൂസ് പഠിക്കുകയാണ്. മീഡിയ ഫീൽഡ് മാത്രമല്ല, പട ഉഗ്രം മൂവിയാണ്. ഉഗ്രം മൂവിയാണ്, അല്ല വി കെ പി പോലെ തന്നെ പക്ക ഫാസ്റ്റ് പേസ് ഫിലിം. മാർക്കറ്റിംഗ് നന്നായിട്ട് പോയിട്ട് പിന്നെ നല്ല ഒരുപാട് മെസ്സേജും. നിങ്ങളെ പോലെ മീഡിയക്കാർ ശരിക്കും പാടില്ല. നിങ്ങളെ പോലെ മീഡിയക്കാർ കുറച്ചുകൂടി എത്തിക്സ് കാണിക്കണം. എത്തിക്സ് കാണിക്കാത്ത നന്നായി കാണിക്കുന്നുണ്ട്. അത് മീഡിയക്കാർ മാത്രമല്ല, ഈ സമൂഹത്തിൽ ആർക്കും ഇല്ല. അതെന്തുകൊണ്ട് ഈ സമൂഹത്തിൽ പല രീതിയിലും അത് കാലഘട്ടത്തിന്റെ ഉറപ്പാണ്. ഈ കാലഘട്ടത്തിന്റെ ഉറപ്പാണ്, എല്ലാവരും ഫ്രോഡ് പരിപാടിയാണ്. എല്ലാവർക്കും പൈസ മാത്രം കിട്ടിയാൽ മതി, എല്ലാവർക്കും പൈസ ഇടാൻ പൈസ എന്നെയാ എന്നെ അത് മാത്രം ചെയ്തിട്ടുള്ളൂ. ആൾക്കാർ പൈസ ഇട്ടാൽ എന്തും ചെയ്യും ഇപ്പോഴത്തെ ആൾക്കാർ, അതാണ് കാണിക്കുന്നത്. സൈബർ ബുള്ളിങ് ഞാൻ കമന്റ്സ് വായിക്കാറില്ലല്ലോ, വായിച്ചാൽ ഭ്രാന്ത് പിടിക്കും. കമന്റ്സിൽ എന്തൊക്കെ ഇരുവെക്കണം, എനിക്ക് ബലമായ സംശയമുണ്ട്. ഇത് ആൾക്കാർ എഴുതണാണോ അല്ലെങ്കിൽ യൂട്യൂബിനെ സ്വന്തമായി ജനറേറ്റ് ചെയ്യണോ, എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. കുറച്ചുകൂടെ കുറച്ച് വയറിലെ എല്ലാവരും ഈ മമ്മൂട്ടി മോഹൻലാൽ എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്.